നമ്മുടെ പ്രോബ്ലം അതാണ് സോൾവ് y ട്രിപ്പിൾ ഡാഷ് പ്ലസ് 9 y ഡാഷ് ഈസ് ഈക്വൽ ടു 0 അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ആക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കണം ആക്സിലറി ഇക്വേഷൻ എന്താണ് ജോസേ എന്താണ് ആക്സിലറി ഇക്വേഷൻ ഇതിന്റെ ലാംഡ റൈസ് ടു ക്യൂബ് അല്ലേ ലാംഡ ക്യൂബ് പ്ലസ് 9 ലാംഡ ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ ജോസ് യെസ് സർ ഇനി ഇതിന്റെ എന്ത് ഇതെങ്ങനെ സോൾവ് ചെയ്തിരിക്കണേ ലാംഡ ക്യൂബ് പ്ലസ് 9 ലാംഡ ലൈൻ 9 ലാംഡ ഈക്വൽ 0 എങ്ങനെ സോൾവ് ചെയ്യണേ ലാംഡ കോമൺ എടുത്തി ലാംഡ കോമൺ എടുക്കുക അപ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് 9 ഈക്വൽ 0 എന്ന് കിട്ടില്ലേ യെസ് സർ അപ്പോൾ ലാംഡയുടെ വാല്യൂ എത്ര കിട്ടും 0 കിട്ടും പിന്നെ ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടും 3 പ്ലസ് ഓർ മൈനസ് 3 ആയി അല്ലേ യെസ് സർ ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 9 അപ്പോൾ മൈനസ് 9 ന്റെ റൂട്ട് എത്രയാണ് പ്ലസ് ഓർ മൈനസ് 3 ആയി അപ്പോൾ ഇവിടെ റൂട്ട് ഏതൊക്കെയാണ് ഇവിടെ 0 റൂട്ട് പ്ലസ് 3 ആയി റൂട്ട് മറ്റത് മൈനസ് 3 ആയി റൂട്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം ജനറൽ സൊല്യൂഷൻ ദെയർഫോർ ജനറൽ സൊല്യൂഷൻ ഈസ് y is equal to എന്തായിരിക്കും ഫസ്റ്റ് റൂട്ട് ലാംഡ ഈക്വൽ ടു 0 അപ്പോൾ c1 into e raise to 0x അല്ലേ കറക്റ്റ് അല്ലേ ഇനി അടുത്ത കേസിൽ എന്ത് ചെയ്യും e raise to 0x അല്ലേ ദെൻ ബ്രാക്കറ്റിൽ എന്ത് വരും c2 cos 3x plus c3 sin 3x ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ ജനറൽ സൊല്യൂഷൻ മനസ്സിലായോ ജോസിന് യെസ് സർ അപ്പൊ c1 ഇന്റെ e raise 0x plus e raise 0x into c2 cos 3x plus c3 sin 3x here we have three roots lambda equal to 0 lambda equal to plus 3i and lambda equal to minus 3i since we have three roots ഇതാണ് പറയുന്നത് ഇവിടെ എത്ര റൂട്ട് വന്നിട്ടുണ്ടെന്ന് രണ്ടാമത്തെ പ്ലസ് ഓർ മൈനസ് 3i അത് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്നുള്ള ഫോം അപ്ലൈ ചെയ്തു അപ്പൊ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ഈ ഒരു 0x c2 cos 3x plus c3 sin 3x അപ്പൊ നമ്മൾ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യേഷനില് നമ്മൾ പഠിച്ച കേസ് 1 കേസ് 3 ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഒരുമിച്ച് അപ്ലൈ ചെയ്തു മനസ്സിലായില്ലേ ജസ്വിന് ഓക്കെ അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ് y equal to c1 ഈ ഒരു 0x plus ഈ ഒരു 0x c2 cos 3x plus c3 sin 3x സിറിൽ ക്ലിയർ ആയോ സിറിൽ Yes, sir. Oh, okay.